ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യു കെയിലുള്ള മലയാളികളോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കൺസേൺസ് ഉണ്ട്. നമ്മളൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലോ ചുറ്റുപാടിലോ അല്ല നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. നമ്മളൊരു കാര്യം ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആ കാര്യം സാധിച്ചു തരുന്നത് എത്രയോ സമയം കഴിഞ്ഞിട്ടായിരിക്കും. ഇവിടെ ചോദിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ കൊടുക്കുന്നു, അവരൊന്നിനെക്കുറിച്ചും വറീഡല്ല. ചോദിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ കിട്ടുന്നു, മണി വാല്യൂ ഇല്ല അവരുടെ കണ്ണിൽ. അതായത് അവർ ചോദിക്കുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയുള്ളെങ്കിൽ പറയും ഞാനൊരു കുട്ടിയല്ലേ ഉള്ളൂ, രണ്ട് കുട്ടികളുണ്ടെങ്കിൽ പറയും ചേട്ടന് കൊടുത്തില്ല അനിയന് കൊടുത്തില്ല, ആ ഒരു രീതിയിലായിരിക്കും. അതിലുപരി ഇവിടെ വളരുന്ന കുട്ടികൾ അവർ ഭയങ്കര സെൽഫ് സെൻറ്റേർഡും സെൽഫിഷുമാണ്. മിക്കവാറും കുട്ടികൾ അങ്ങനെയാണ്. ഇപ്പം ചിലർ പറയും ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെയല്ല, അവർ വളരെ ഇതാണ്. അങ്ങനെ അല്ലാത്ത കുട്ടികളുണ്ട് കേട്ടോ, എല്ലാവരും നല്ല. എന്നാലും ഭൂരിഭാഗം ആൾക്കാരെ എടുത്താലും അങ്ങനെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ജീവിത സാഹചര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മളൊക്കെ വളർന്നു വരുമ്പം നമുക്ക് നാട്ടില് നമ്മൾ ബന്ധുവീടുകളിൽ പോകുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നു, വിവാഹത്തിന് പോകുന്നു, നൂലുകെട്ടിന് പോകുന്നു, പാല് കാച്ച്, മരണാനന്തര ചടങ്ങുകൾ, അങ്ങനെയുള്ളതൊക്കെ എല്ലാം നമ്മൾ ആൾക്കാരെ കാണുന്നു. ബന്ധങ്ങൾ നമ്മളിങ്ങനെ എപ്പോഴും എല്ലാ കാര്യങ്ങളും റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ നാല് ചുവരുകൾക്കുള്ളിൽ നമുക്ക് അടുത്തുള്ള ആരാന്നറിയില്ല. നമ്മളിപ്പം ഒരു പായസം വെച്ചാല് അടുത്ത വീട്ടിലും കൊടുക്കും ഇല്ലേ, തീർച്ചയായും. ക്രിസ്മസിനായാലും ഓണത്തിനായാലും എല്ലാം നമ്മൾ പങ്കുവെക്കും. ഇവിടെ നമ്മൾ ഒന്നും പങ്കുവെക്കില്ല. അടുത്ത വീട്ടില് ഒരു ആള്, ഒരു എൽഡർലി പേഴ്സൺ ഒറ്റയ്ക്കാണ് താമസിക്കുന്ന, അവര് മരിച്ചു കിടന്നാൽ പോലും ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഏനിയിൽ ഒരു പേഷ്യന്റ് വന്നു, മൂന്ന് ദിവസം വീണിട്ട് ഹിപ്പ് ഫ്രാക്ചർ ആയിട്ട് ആരും അറിയാതെ മൂന്ന് ദിവസം കിടന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മുടെ കുട്ടികളെ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചാല്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തില് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് ചോദിച്ചാല്, ടു ബി ഓണസ്റ്റ് വിത്ത് യു, അതിന് ഒരു വ്യക്തമായ ഉത്തരം എനിക്കില്ല. നമുക്ക് അവരെ പറഞ്ഞ് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാം എന്നല്ലാതെ അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം അവര് എപ്പോഴും അവരെ കുറിച്ച് ചിന്തിച്ച് അവരുടെ കാര്യങ്ങള് നോക്കി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല അതിനൊരു ഒരു കുറെയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു അപ്ബ്രിംഗിങ് ഈ പറഞ്ഞ പോലുള്ള അനുഭവങ്ങൾ അതിലൂടെയൊക്കെ ഉള്ള ജേണി ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യില്ലേ? ഒരു പരിധി വരെ തന്നെ പറയാൻ പറ്റുള്ളൂ, നമുക്ക് പൂർണ്ണമായിട്ടും പറ്റില്ല. ഈവൻ നാട്ടിലും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. കാരണം ഒരു എന്താ പറയുന്ന പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് എന്തിനൊക്കെയോ ഉള്ള ഒരു വ്യഗ്രത കൗമാരം ആ ഒരു ഒരു ടീനേജേഴ്സിന്റെ ഇടയിൽ അത് കാണുന്നുണ്ട്. ചോറ് കഴിക്കുന്ന ഇഷ്ടമല്ല, ഇതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ചോറ് കഴിക്കുന്ന ഇഷ്ടമില്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും കഴിക്കും, അല്ല ജങ്ക് ഫുഡാണ് ഇഷ്ടം. അപ്പൊ അത് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ മരണം വരെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചോറും കറിയായാലും, ഇപ്പൊ എന്റെ മകനായാലും ഞാൻ നോക്കുമ്പോ ചോറ് കറി എന്നുള്ള ഫുഡുകളിലോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ആണല്ലോ. ചിലപ്പോ ഒരു മേ ബി ഒരു ബിരിയാണി അല്ലെങ്കിൽ അല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡാണെന്ന് അവർക്ക് ഫീൽ ചെയ്താൽ മാത്രം ട്രൈ ചെയ്യുന്ന രീതിയാണ്. ഞാൻ ഇവിടെ ചെയ്ത ഒരു കാര്യം, ഞാൻ ചെറുപ്പം തൊട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും വീട്ടിലുണ്ടാക്കും. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇപ്പം ഞാൻ എന്റെ മകനിൽ കണ്ടുപോയി ചോറില് പുള്ളി അത്ര കംഫർട്ടബിൾ അല്ല. അതിന് പറയുന്ന റീസൺ കാർബോഹൈഡ്രേറ്റ് ആണ് അത്. പറയുന്ന കേൾക്കുമ്പോഴേ നമ്മള് പക്ഷെ അതൊരു തെറ്റായിട്ട് ഞാൻ കഴിച്ചില്ല. പക്ഷെ കറികള്, എരിവ്, പുളി ഇതെല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യവും കക്ഷി കഴിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പൊ ഈ ഒരു പ്രായത്തില്, ഈ ഒരു 15-16 വയസ്സെന്ന് പറയുമ്പം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു. അപ്പം മീനിന്റെ മുള്ളൊക്കെ കാണുമ്പോൾ മമ്മ ഇത് ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടി അതൊന്ന് എടുത്തു നോക്ക്, അങ്ങനെ എടുക്കുമ്പോൾ അതിന് നല്ല രുചിയായിരിക്കും. ആദ്യമൊക്കെ സമ്മതിച്ചില്ല, പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ തുടങ്ങി. എന്നാലും ഇറ്റ്സ് നോട്ട് ഈസി. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഒട്ടും കൺസേൺഡ് അല്ലെന്ന്. ഐ ആം കൺസേൺഡ്. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു ഒരു പരിധിയുണ്ട്, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു
ജീവിത സാഹചര്യങ്ങൾ, ആൾക്കാരുടെ കാഴ്ചപ്പാടുകള്, ബന്ധങ്ങളുടെ കെട്ടുറപ്പ്, ഇതിന്റെയൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ടായിരിക്കും കുടുംബ ബന്ധങ്ങളിലും കുട്ടികളിലും. ഇന്നിപ്പോ നോക്കി വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ന്യൂക്ലിയർ കുടുംബങ്ങൾ തന്നെയാണ് കുറേയൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ട്രാവലിംഗ് നിങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ടായിരിക്കുമല്ലോ, അപ്പൊ ട്രാവൽ ചെയ്യുമ്പോ മകന് ഇപ്പൊ ഒരു ടീനേജ് പ്രായമായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എന്റെ കൂടെ നമ്മുടെ പാരന്റ്സിനോട് യാത്ര ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ ഇപ്പോഴും, അതോ ഇല്ല എനിക്ക് എന്റെ ഇൻട്രസ്റ്റ് വേറെയാണ്, അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ലൈഫിലോട്ടാണോ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഉള്ള ഒരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം GCSE ആവുമ്പോഴത്തേക്കും പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പം വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇന്ന സമയത്ത് ഇപ്പൊ എനിക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ ഒരു ഇതിന് പോകുന്നു, പഠിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞങ്ങൾ മാക്സിമം ഇപ്പൊ എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകില്ല, കാരണം നമുക്കറിയാം എക്സാമും കാര്യങ്ങളും എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഡേറ്റ്സും കാര്യങ്ങളും നോക്കും. അല്ലാതെ ഉള്ള ഒരു കാര്യത്തിന് അത് നിർബന്ധിച്ച് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അവിടെ നമ്മൾ ഭയങ്കര ഫോഴ്സ് ചെയ്യുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും യു ഹാവ് ടു, ഇന്ന റീസൺ കൊണ്ടാണ്, ആൾക്കാരെ കാണണം, സംസാരിക്കണം. അല്ലാതെ നമ്മൾ എല്ലാത്തിൽ നിന്നും മാറി മാറി നിന്നിട്ടല്ല. ഇപ്പം അവന്റെ ഫ്രണ്ട്സുമായിട്ട് അവൻ പുറത്തു പോകുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അതും വേണം, എല്ലാ കാര്യങ്ങളും വേണം. അപ്പൊ നമ്മള് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വാശി പിടിക്കുക. പിന്നെ അവൻ ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മള് ഈ പഴയ ഇപ്പം നമ്മുടെ ചരിത്രം അല്ലെങ്കിൽ പുരാണങ്ങൾ ഇതൊക്കെ വായിക്കുന്നത് നല്ലതാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമുക്കിത് അറിഞ്ഞിരിക്കണം, കാരണം ഒരുപാട് ചോദ്യങ്ങൾ വരും അതിനുശേഷം. ഇപ്പം മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഒക്കെ വായിച്ചിട്ട് അവനിതൊക്കെ വായിക്കാറുണ്ട് കേട്ടോ, ഇതിനെ സംബന്ധിച്ച കഥകൾ. അപ്പൊ എന്നിട്ട് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ, അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നുള്ളതല്ല, ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നൊക്കെ, അതിലൊന്നും വേണ്ടാത്ത കാര്യങ്ങളില്ല, എല്ലാം കുറച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്.